ഏതസ്മിനന്തരേം ലക്ഷ ആചാര്യേണ സമന്വിത മഹാമദ ഇതി ഖ്യാത ശിഷ്യശാഖാ സമന്വിതം നൃപാശ്ചേവ മഹാദേവ മരുസ്ഥല നിവാസിനം. വ്യാസമഹർഷി ഹബീബായ നിബിതങ്ങൾ ലോകത്തേക്ക് പിറന്നു വീഴുന്നതിന്റെ 3000 വർഷങ്ങൾക്ക് മുമ്പ് ഏതൊരു പ്രകാശത്തെക്കുറിച്ചാണോ പറഞ്ഞു പോയത്, ഏകം സത്വം ബഹുധാ കൽപ്പയന്തി, ഏകനായ വിവിധ നാമങ്ങളാൽ വിളിക്കപ്പെടുന്ന സർവേശ്വരനെ, ഏതസ്മിനന്തരേം ലക്ഷ ആചാര്യേണ സമന്വിത മഹാമദ ഇതി ഖ്യാത ശിഷ്യശാഖാ സമന്വിതം. ലോകത്ത് ധർമ്മമില്ലാതാകുമ്പോൾ, സത്യമില്ലാതാകുമ്പോൾ ആളുകൾ മദ്യപാനികളായി, വ്യഭിചാരികളായി, കൊലയാളികളായി, വഞ്ചകരായി, ധർമ്മവും നിഷ്ഠയും നഷ്ടമാകുമ്പോൾ മരുഭൂമിയിൽ ഒരു പ്രവാചകൻ വരും, മരുഭൂമിയിൽ ഒരു ദൂതൻ വരും. ആ പ്രവാചകന്റെ പേര് മുഹമ്മദ്, മുഹമ്മദ് എന്നായിരിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകർ ജനിക്കുന്നതിന്റെ 2000 വർഷങ്ങൾക്ക് മുമ്പാണ് പരാശ്രയ മഹർഷിയുടെ പുത്രൻ വ്യാസമഹർഷി ഇങ്ങനൊരു പ്രഖ്യാപനം തന്റെ ഭവിഷ്യൽ പുരാണത്തിൽ നടത്തിയത്. നൃപാശ്ചേവ മഹാദേവ മരുസ്ഥല നിവാസിനം. ആ പ്രവാചകർ ജനിക്കുന്നതും വളരുന്നതും പ്രബോധനത്തിന് തിരഞ്ഞെടുക്കുന്ന സ്ഥലവും മരുസ്ഥല നിവാസിനം, മരുഭൂമിയാണ്. ഭാരതത്തിൽ പക്ഷേ മരുഭൂമിയുണ്ട്, രാജസ്ഥാനിന്റെയോ നോർത്ത് ഇന്ത്യയുടെയോ ഭാഗങ്ങളിൽ മരുഭൂമിയുണ്ട്. പക്ഷേ ആ ഒരു മരുഭൂമിയിൽ ചരിത്രത്തിൽ മഹാമതി എന്ന പേരുള്ള ഒരു ഋഷിയോ ഒരു മുനിയോ ഒരു ദേവദാസനോ വന്നിട്ടില്ല. എന്നാൽ അറേബ്യ എന്ന മരുസ്ഥല നിവാസിനത്തിൽ നിർമ്മീശാക്കു മാസം 12 ജനിക്കാൻ പോകുന്നുവെന്ന് റബിഉല്ലവൽ 12 എന്ന വാക്കിന് സമാനമായ നിർമ്മീശാക്കു മാസം 12 സൂര്യോദയത്തോടടുക്കുമ്പോൾ ലോകത്ത് ജനിക്കുന്ന പ്രവാചകൻ, ആ പ്രവാചകൻ ലോകത്തിന് വെളിച്ചമാണ്. ആ വെളിച്ചത്തിന്റെ പേര് മഹാമദ്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ AD 570 യേശുക്രിസ്തുവിന്റെ, ഈസാ നബി അലൈഹിസ്സലാമിന്റെ ജനനം കഴിഞ്ഞ് 570 കൊല്ലങ്ങൾക്ക് ശേഷം മരുഭൂമിയിൽ വന്ന ഒരു പ്രവാചകനല്ലാതെ മുസലൈ ഗുപ്തായ ശുദ്ധായ സച്ചിദാനന്ദ രൂപിണെ, ആ പ്രവാചകന്റെ അനുയായികൾ മുസലൈ എന്നാണ് അറിയപ്പെടുന്നത്. മുസ്ലിം എന്ന വാക്കാണ് മഹർഷി ഉദ്ദേശിക്കുന്നത്. മുസലൈ എന്ന പേരുള്ള, മദ്യപിക്കുകയില്ല, അവർ പന്നിമാംസം തിന്നുകയില്ല, ആരാധനയ്ക്ക് സമയമായാൽ അവർ ഉച്ചത്തിൽ വിളിച്ചു പറയും, അവർ ശംഖ് വിളിക്കുന്നവരല്ല, ചെണ്ട കൊട്ടുന്നവരല്ല, അവർ ധർമ്മത്തിന് വേണ്ടി പോരാടുന്നവരാണ്. ഗംഗയിലെ വിശുദ്ധ ജലം കൊണ്ട് ആ പ്രവാചകന്റെ കാല് ഞാൻ പോയി കഴുകി കൊടുക്കുമായിരുന്നു ഞാനന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിലെന്ന് ഭാരതീയരോട് പറഞ്ഞുപോയ പരാശ്രയ മഹർഷിയുടെ പുത്രൻ വ്യാസമഹർഷി. ആ വ്യാസമഹർഷി വിഭാവനം ചെയ്ത പ്രകാശമേതോ അതാണ്, ഖദ് ജാഅകും മിനല്ലാഹി നൂർ, നിങ്ങൾക്കിതാ അള്ളാഹുവിൽ നിന്നൊരു പ്രകാശം വന്നിരിക്കുന്നു. വകിതാബും മുബീൻ, വ്യക്തമായ ഒരു ഗ്രന്ഥവും, വിശുദ്ധ ഖുർആൻ.